കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അല്ലല്ലോ കേസ് അന്വേഷിച്ചത്. കേന്ദ്ര സേനയ അതിന്റെ ഭാഗമായിട്ടുള്ള വിവിധ സംവിധാനങ്ങളല്ലേ. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ആളെ പറ്റിക്കാൻ ഒരു പൈങ്കിളി സ്റ്റൈലിൽ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്ര ഓഫീസ് ഏതാണെന്ന് അറിയാം എന്ന് പറഞ്ഞാൽ അറിയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് ഓഫീസാണ്. അവരാണ് ഈ കേസ് എടുക്കേണ്ടതും കേസ് കൈകാര്യം ചെയ്തതും. ഇത്രയും വർഷമായിട്ട് എന്റെ കേസ് കൈകാര്യം ചെയ്തില്ല എന്നൊരു ചോദ്യത്തിന് മറുപടി പറയണം. അത് പറയാതെ എന്തെങ്കിലും ആരോടെങ്കിലും ചോദിച്ചിട്ടും പറയേണ്ട കാര്യമൊന്നുമില്ല. അത് ചിലപ്പോൾ വാർത്തയാക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ അതല്ല പ്രശ്നം, വസ്തുതാപരമായിട്ട് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയാം ഈ കള്ളക്കടത്തുമായി സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രം സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നയതന്ത്ര പാക്കേജിലാണല്ലോ കള്ളക്കടത്ത് വന്നത്, സ്വർണം വന്നത്. അത് അങ്ങനെയല്ല എന്നാണ് ഇവിടെ വി മുരളീധരൻ പറഞ്ഞത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധി മന്ത്രി കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഈ നയതന്ത്ര പാക്കേജ് തന്നെയാണെന്നാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. അതൊക്കെ ലാഘവ ബുദ്ധിയോടെ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ രാജ്യത്തിൻ്റെ സുരക്ഷ പോലും അപകടപ്പെടുത്തപ്പെട്ടാലും പ്രശ്നമല്ല എന്ന് കണ്ടുകൊണ്ട് ഒരു വലിയ പ്രചാരവേലക്ക് തുടക്കം കുറിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പേ പ്രചരണം നടത്തിയിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ എവിടെയും വേശാതെ കൊണ്ട് ഇപ്പോൾ വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അതിൻ്റെ തലവനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ നരേന്ദ്രമോദി. എന്നിട്ട് വേറെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാനില്ല, ഒരു ശ്രമത്തിനും യാതൊരു അടിസ്ഥാനമില്ല.